മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഒരു ചെറിയ സംഭവം, നമ്മളുടെ ദേശത്തില് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആയാലും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ആയാലും ഐ ഐ ടി ചെന്നൈയിലായാലും ഒക്കെ ദേശദ്രോഹം, ദേശത്തിനെതിരെ പ്രവർത്തിക്കുക, നമ്മുടെ നന്മകൾക്കെതിരെ അവഹേളിക്കുക, നമ്മുടെ സംസ്കാരത്തിനെ പുച്ഛിക്കുക, ഇതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ഇന്റലക്ച്വൽ കപ്പാസിറ്റിയുടെയും അതുപോലെ ബുദ്ധിജീവിയുടെയും എല്ലാം ലക്ഷണമായിട്ട് കണക്കാക്കാറുണ്ട്. ശരിക്ക് ഒരു രാഷ്ട്രത്തിനെതിരെ എന്ത് ചെയ്താലും അത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും പേരിൽ ന്യായീകരിക്കുന്നത് ഇത്രയും അധികം ഭാരതത്തിൽ മാത്രമാണ്. തെറ്റായിട്ടുള്ള ദേശദ്രോഹം പോലും ഇന്ന് മതനിരപേക്ഷതയ്ക്കെതിരാണ് എന്ന് പറയുന്നൊരു കാലം. രാഷ്ട്രത്തിനെ സ്നേഹിക്കുകയും ഭാരത് മാതാക്കി ജയ് വിളിക്കുകയും ഭാരതത്തിലെ പൈതൃകത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുകയും ചെയ്താൽ അത് പലപ്പോഴും ഹിന്ദുത്വവും വർഗീയതയും മതേതരത്വത്തിനെതിരും മതാധിഷ്ഠിതവുമായിട്ട് വ്യാഖ്യാനിക്കുന്ന ഈ കാലത്തില് ചെറിയൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയുകയാണ്. വളരെ ചെറിയൊരു സംഭവമാണ്. അമേരിക്കയിലൊരു മലയാളി, ആ മലയാളി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ടിക്കറ്റ് ഏജന്റിനെ വിളിച്ച് ഇയാളുടെ പേര് പറഞ്ഞു. ഫോൺ വിളിച്ച് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന അവസ്ഥയാണ് ഇന്നിപ്പോ ലോകത്തിലെല്ലായിടത്തും. ഇയാൾ ഇയാളുടെ പേര് പറഞ്ഞു, ദാസ് എന്ന്, പരമേശ്വര ദാസ്. ഇപ്പൊ ദാസ് എന്ന് പറഞ്ഞു. ആ വ്യക്തി കേൾക്കുന്നതെല്ലാം ഡാഷ് ഡാഷ് എന്നാണ്. ഇപ്പൊ ഇയാൾ വീണ്ടും പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് എ ഡാഷ്, ഇറ്റ് ഈസ് ദാസ്. അയാൾക്ക് മനസ്സിലാവണില്ല. അപ്പൊ യു ടെൽ ദ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞു. ഇയാൾ എന്ത് പറഞ്ഞു അറിയോ? ഡി എ എസ്, ഡി ഫോർ ഡിസ്ട്രക്ഷൻ, എ ഫോർ അമേരിക്ക, എസ് ഫോർ സാം. ഡി ഫോർ ഡിസ്ട്രക്ഷൻ, എ ഫോർ അമേരിക്ക, എസ് ഫോർ സാം. അയാൾ നോട്ട് ചെയ്തു. 15 മിനിറ്റിനകം ഇയാളുടെ എല്ലാ ഡീറ്റെയിലും കളക്ട് ചെയ്ത് പോലീസ് വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തു. ഓർമ്മിക്കാൻ, നടന്ന സംഭവമാണ്, ഇത് കഥയല്ല. ഡി എ എസ് എന്ന വാക്കിന് ഡി ഡിസ്ട്രക്ഷൻ, എ അമേരിക്ക, എസ് സാം എന്ന് കൊടുത്തപ്പോ ഇവന്റെ മനസ്സിലുള്ളത് നിഷ്കളങ്കമായി പറഞ്ഞതാണെങ്കിലും മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ളത് അവിടുത്തെ പോലീസ് തിരിച്ചറിഞ്ഞ് നേരെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഒത്തിരി ദിവസം കഴിഞ്ഞിട്ടാണ് വിട്ടത്. ഞാനിത് നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ ജനത എല്ലാ നന്മകളെയും എതിർക്കുന്ന കുറേ പേരെ സൃഷ്ടിച്ചിരിക്കുകയാണ്. എല്ലാവരുമല്ല, ശരിക്ക് ഈ നാടിന്റെ സംസ്കാരത്തെ എതിർക്കുന്ന വലിയൊരു സമൂഹം മുസ്ലിങ്ങളുണ്ട്, വലിയൊരു സമൂഹം ക്രിസ്ത്യാനികളുണ്ട്, വലിയൊരു സമൂഹം ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാര്, ഹിന്ദുക്കളായ യുക്തിവാദികള്, വലിയൊരു സമൂഹം ബുദ്ധിജീവികൾ, എല്ലാ മതത്തിലുമുള്ളവര്, 5 വിഭാഗങ്ങൾ. ഒരു വിഭാഗം മുസ്ലിങ്ങള്, ഒരു വിഭാഗം ക്രിസ്ത്യാനികള്, ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാര്, ഒരു വിഭാഗം ബുദ്ധിജീവികള്, ഒരു വിഭാഗം യുക്തിവാദികള്. മിക്കവാറും ബുദ്ധിജീവികളും യുക്തിവാദികളും പൂർണ്ണമായിട്ടും ഹിന്ദുക്കളാണെങ്കിൽ ഈ സംസ്കാരത്തെയും ദേശത്തെയും എതിർക്കുന്നവരാണ്. അങ്ങനെ എതിർക്കുകയും പാകിസ്ഥാന് ജയവിളിക്കുകയും ഇവിടത്തെ തന്നെ ജനങ്ങളെ കൊല്ലാനായിട്ട് തീവ്രവാദത്തിന്റെ നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന തീവ്രവാദികൾക്ക് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിക്കലാണ് അഭിപ്രായ സ്വാതന്ത്ര്യവും പത്രസ്വാതന്ത്ര്യവും ബുദ്ധിജീവിയുടെ ലക്ഷണവും നിഷ്പക്ഷതയും എന്ന് ധരിക്കുന്ന കുറേ പേരുണ്ട് ഇവിടെ. ഈ രാഷ്ട്രത്തിന്റെ എക്കാലത്തെയും ശാപം അവരാണ്. അവര് മാറുന്നുണ്ടായിരിക്കാം, അവര് മാറുന്നുണ്ടെന്നുള്ളത് നല്ലതുമായിരിക്കാം, പക്ഷേ സൃഷ്ടിച്ചു വിട്ട അണികൾ ഇന്നും യുക്തിവാദം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരർത്ഥവുമില്ലാത്ത യുക്തിവാദം, ശാസ്ത്രത്തിന്റെയും ബുദ്ധിയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിലുള്ള യുക്തിവാദമല്ല, പൈതൃകത്തെ അവഹേളിക്കുകയും പുച്ഛിക്കുകയും നിരാകരിക്കുകയും നിഷേധിക്കുകയും
വിമർശിക്കുകയും ചെയ്യാൻ മാത്രം അച്ഛനമ്മമാര് ജന്മം നൽകിയ യുക്തിവാദികളാണ്. അല്ലാത്ത യുക്തിവാദം ഭാരതത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. കുറെ കമ്മ്യൂണിസ്റ്റുകാരൻ അവരിന്നും റഷ്യയിലേക്കും ചൈനയിലേക്കൊക്കെ നോക്കി ഈ നാടിനെ ഭരിക്കുന്ന കുറെ കുറെ വ്യക്തികൾ ഈ നാടിന്റെ ശാപമായിട്ട് ഇന്നുണ്ട്. കുറേ ക്രിസ്ത്യാനികൾ അമേരിക്കയും കാനഡയും ഇംഗ്ലണ്ടും യൂറോപ്പും ചവച്ചു തുപ്പിക്കളഞ്ഞ ആ ക്രിസ്തുമതവും ആ ബൈബിളും ഈ നാടിന്റെ രക്തത്തിൽ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും ഈ സംസ്കാരത്തെ നിരാകരിച്ച് ബിഷപ്പിന്റെയും കർദിനാളിന്റെയും അച്ഛന്റെയും കന്യാസ്ത്രീയുടെയും പുറം വേഷം കൊണ്ട് അകത്ത് ചെന്നായ്ക്കളെ പോലെ ഈ പൈതൃകത്തെ അവഹേളിക്കുന്നവര് പച്ചക്ക് ഈ നാടിന്റെ ധർമ്മത്തെ എതിർക്കുന്ന ഒരു വലിയ വിഭാഗം മുസ്ലിങ്ങൾ ന്യൂനപക്ഷത്തിന്റെ പേരില് എന്തും ഏതും ചെയ്യാനുള്ളവര്. അതേപോലെ കമ്മ്യൂണിസമാണ് പുരോഗമനമെന്ന് ധരിച്ച് സർവ്വതിനെയും എതിർത്ത് ഒരു തരത്തിലും ഈ രാഷ്ട്രത്തിന് നന്മ ചെയ്യാത്ത കമ്മ്യൂണിസ്റ്റുകാര് പച്ച നുണ മാത്രം പറഞ്ഞ് ജീവിക്കുന്ന ഒരു വിഭാഗം ഒരു ദാസ് എന്ന വാക്കില് ഡി ഫോർ ഡിസ്ട്രക്ഷൻ, എ ഫോർ അമേരിക്ക, എസ് ഫോർ സാം എന്ന് പറഞ്ഞപ്പോ അറസ്റ്റ് ചെയ്തു എങ്കില് അതേപോലത്തെ ഒരു ഭരണകൂടമാണ് ഭാരതത്തിലെങ്കില് ഇന്ന് എല്ലാ ജയിലുകളിലും ഒരു മുറിയിൽ 15 വെച്ചുണ്ടാകുമായിരുന്നു മിനിമം. ഈ പറഞ്ഞ കാറ്റഗറീസ് ഏതായാലും ദാസ് എന്ന വാക്ക് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. പ്രണാമം, നമസ്കാരം.